ഹായ് ഇന്നത്തെ ഒന്നാം ക്ലാസിൻ്റെ ക്ലാസ് എല്ലാവരും കണ്ടില്ലേ ഇന്ന് മൂന്ന് പ്രവർത്തനങ്ങളാണ് തന്നത് അല്ലേ അതെന്താണെന്ന് നമുക്ക് നോക്കാം രക്ഷിതാക്കൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും പറഞ്ഞിട്ടുണ്ട് അതും നമുക്ക് ചർച്ച ചെയ്യാം ആദ്യം ഒരു പാട്ടോടു കൂടിയാണ് തുടങ്ങിയതല്ലേ നമുക്ക് ആ പാട്ടൊന്ന് കേട്ടാലോ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ പാട്ടുകൾ കേട്ടിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് നന്നായി അഭിനയിച്ച് പാടാൻ കഴിയും ആദ്യം നമുക്ക് പാട്ട് കേൾക്കാം പാട്ട് കേട്ടില്ലേ എല്ലാവരും അഭിനയിച്ച് പാടി നോക്കണേ പിന്നീട് നമുക്കൊരു കൂട്ടുകാരി വന്നല്ലേ കൂട്ടുകാരിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഒക്കെ പറഞ്ഞു തന്നു നിങ്ങളും പേരെന്താണ് സ്കൂളിൻ്റെ പേര് വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടിൽ അച്ഛനും അമ്മയും സഹോദരങ്ങളും വളർത്തു ജീവികളെല്ലാം ഉണ്ടാകും അത് അതൊക്കെ പറയണം എന്ത് ചെയ്യാനാണ് ഇഷ്ടം ആരെ കൂടെ കളിക്കാനാണ് ഇഷ്ടം എല്ലാ കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് ഒരു ചെറിയ വീഡിയോ എടുത്ത് ടീച്ചർക്ക് അയക്കണം ഈ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാഷാപരമായ വളർച്ചയ്ക്കുള്ളതാണ് ഭാഷാ വികാസത്തിന് ഈ പ്രായത്തിൽ അവർ പരമാവധി അവരെ കൊണ്ട് സംസാരിപ്പിക്കണം പരമാവധി കാര്യങ്ങൾ കേൾപ്പിക്കണം അതാണ് തുടക്കം എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുക അടുത്തത് പേര് പറയുന്ന ഒരു കളി കളിച്ചല്ലേ എങ്ങനെയാണ് ക്ലാപ് 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 ക്ലാപ്പ് അറിയില്ലേ കൈയടിക്കാം ക്ലാപ് 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 വൺ ടു ത്രീ എന്ന് കഴിഞ്ഞിട്ട് പേര് പറയണം അപ്പോൾ നിങ്ങൾ ക്ലാപ് 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 വൺ ടു ത്രീ കഴിഞ്ഞ് നിങ്ങളുടെ പേര് പറയണം ഇതും ഒരു വീഡിയോ എടുത്ത് ടീച്ചർക്ക് അയക്കണം മൂന്നാമതായി ജഗ്ഗുവിൻ്റെ കൂട്ടുകാരെ കണ്ടല്ലേ നിറയെ കൂട്ടുകാരെ കണ്ടു എല്ലാവരും ഒരേപോലെയാണോ വന്നത് അല്ല നാം എങ്ങനെയാണ് ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുക നമുക്കിപ്പോൾ വണ്ടിയൊക്കെ ഉണ്ട് അതല്ല ഉദ്ദേശിച്ചത് നമ്മൾ പോകുമ്പോൾ നടന്നാണല്ലോ പോവുക എല്ലാവരും അങ്ങനെയാണോ ഇതാ ഞാൻ ഓരോ ജീവികളുടെയും ചിത്രം കാണിക്കാം എന്നിട്ട് നമുക്ക് പറയാം ആദ്യത്തെ ചിത്രം നോക്കൂ ആരാണിത് മനാണല്ലേ മാനെങ്ങനെ പോവും ചാടിച്ചാടി പോകുന്നത് കണ്ടിട്ടില്ലേ അടുത്തതാരാണ് ഇതാരാണ് ഇദ്ദേഹം എങ്ങനെയാണ് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ആകാശത്തു കൂടി പറന്ന് പറന്ന് പോകും ഇനി നോക്കൂ ഇതാര നല്ല ഭംഗിയില്ലേ മീനാണല്ലേ മത്സ്യം മത്സ്യം എങ്ങനെ പോകും വെള്ളത്തിലൂടെ നീന്തി നീന്തി പോകും ഇതാ അടുത്തതാര പേടിയാകുന്നുണ്ടോ പാമ്പാണ് പാമ്പെങ്ങനെ പോകും ഇഴഞ്ഞ് ഇഴഞ്ഞ് പോകും എല്ലാവരും ഒരേപോലെയാണോ അല്ല ഇനിയും ഇതേപോലെ കുറേ ജീവികളുണ്ട് നമ്മുടെ ചുറ്റുവട്ടം അല്ലേ തവളുണ്ട് കാക്ക അങ്ങനെ നിരവധിയുണ്ട് ഇവരെങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്ന് വീട്ടുകാർക്ക് അഭിനയിച്ച് കാണിച്ചു കൊടുക്കണം കാണിക്കില്ലേ എല്ലാവരും ചെയ്തോളൂ ആദ്യത്തെ പേര് പറയാനുള്ള പ്രവർത്തനം വൺ ടു ത്രീ ക്ലാപ്പ് ക്ലാപ്പ് വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഇംഗ്ലീഷിലേക്കുള്ള അവരുടെ ഒരു മുന്നൊരുക്കം എന്ന രീതിയിലാണ് ആ പ്രവർത്തനം ചെയ്യുന്നത് അവസാനം പറഞ്ഞത് കുട്ടിക്ക് പ്രകൃതിയിലുള്ളവയെ അടുത്തറിയുന്നതിനും നിരീക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ ശാരീരിക ചാലക വികാസത്തിനും ഉദ്ദേശിച്ചാണ് രണ്ടാം അവസാനത്തെ ഈ പ്രവർത്തനം കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് കൂടുതൽ ജീവികളെ നിരീക്ഷിച്ച് അഭിനയിക്കാനുള്ള ഒരു പ്രവർത്തനം നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാം ഓക്കെ നാളത്തെ ക്ലാസ്സുമായി പെട്ടെന്ന് വരാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ താങ്ക്